ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ വൈകും. ട്രെൻഡ് വെബ്സൈറ്റ് ഇത്തവണ ഇല്ല. മാധ്യമങ്ങൾക്കും പ്രത്യേക സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് മാത്രമാകും ഫലമറിയാനുള്ള ഏക ആശ്രയം. വി വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വലിയ മാറ്റമാണ് ഇക്കാര്യത്തിൽ. കാരണം ഇതുവരെ നമ്മൾ കണ്ടിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇത്തവണ ഫലം വരിക എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ അരുൺ? ഇന്നലെ വരെ വലിയ അനിശ്ചിതത്വമായിരുന്നു എങ്ങനെയാണ് ഫലപ്രഖ്യാപനം എന്ന കാര്യത്തിൽ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു യോഗത്തോടു കൂടി അതിൽ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. പക്ഷേ ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു. ട്രെൻഡ് എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞിരുന്നത്. വളരെ മെച്ചപ്പെട്ട, വളരെ അഡ്വാൻസ്ഡായ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയായിരുന്നു ആ ഫലപ്രഖ്യാപനം. മറ്റു പല സംസ്ഥാനങ്ങളും ആ ഫലമറിയാൻ രാത്രി വരെ കാത്തിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി സംസ്ഥാനത്തെ ഫലസൂചനകൾ ഏറെക്കുറെ വ്യക്തമാകും. ഉച്ചയോടുകൂടി തന്നെ സമ്പൂർണ്ണ ഫലപ്രഖ്യാപനം സംസ്ഥാനത്ത് ഉണ്ടായി. 2016 തെരഞ്ഞെടുപ്പിനടക്കം അങ്ങനെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സമാനമായിരുന്നു സാഹചര്യം. ട്രെൻഡ് എന്ന NIC സംസ്ഥാനത്ത് വികസിപ്പിച്ച സോഫ്റ്റ്വെയറിലൂടെയായിരുന്നു അത്തരത്തിലും ഫലപ്രഖ്യാപനം വേഗത്തിൽ ലഭ്യമായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ട്രെൻഡ് ഉണ്ടാകുന്ന സൂചനകൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ട്രെൻഡ് സോഫ്റ്റ്വെയർ ഇല്ല, പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് മുഖേനയാണ് ഇത്തവണ വോട്ടെടുപ്പ് ഫലം അറിയാൻ കഴിയുക, തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിയുക. അത് രാജ്യത്താകെ ഒരു വെബ്സൈറ്റാണ്. നമുക്കറിയാം കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഈ വെബ്സൈറ്റ് കയറും. അത് തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഏറെക്കുറെ എല്ലാ ജനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനത്തിൽ ആ വഴി ഏറ്റവും അപകടകരമാണ്, അല്ലെങ്കിൽ കൃത്യമായ വിവരം ലഭിക്കാത്ത വഴിയായി മാറുമെന്ന ഉറപ്പാണ്. മാധ്യമങ്ങളുടെ നിരന്തര അഭ്യർത്ഥന PRDയും മറ്റുമായി നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ PRDയുടെ നിർബന്ധപ്രകാരം മറ്റൊരു വഴി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. അത് ട്രെൻഡ് TV എന്ന മറ്റൊരു സോഫ്റ്റ്വെയറാണ്. അത് സാധാരണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കും ഒക്കെ ഓരോ സമയം അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് മാധ്യമങ്ങൾക്ക് നൽകാം, PRD വഴി മാധ്യമങ്ങൾക്ക് നൽകാം. നമുക്ക് സാധാരണഗതിയിൽ ഒരു വീഡിയോ ഔട്ട് PRDയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നൽകും. അത് നമുക്ക് നമ്മുടെ ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാം. അത് മാത്രമേ കഴിയുകയുള്ളൂ. അത് എത്രത്തോളം കൃത്യമാണെന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ട്രെൻഡ് സോഫ്റ്റ്വെയർ ഇല്ല എന്നുള്ള അത് ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്നുള്ളൊരു സംശയം. അതോടൊപ്പം തന്നെ ഇത് ഈ ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ ഒരുപക്ഷെ അത് ഹാങ് ആവാനുള്ള സാധ്യതയൊക്കെ വരും. മാത്രമല്ല അത് വലിയ തോതിലെല്ലാം കഴിഞ്ഞുള്ള ഒരു അപ്ഡേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ വലിയ താമസം അക്കാര്യത്തിൽ ഉണ്ടാകും അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. വലിയൊരു സമയതാമസം ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറഞ്ഞു വന്നത് തപാൽ വോട്ടുകളുടെ ആധിക്യമാണ്. സാധാരണ തപാൽ വോട്ട് എന്ന് പറയുമ്പോൾ സർവീസ് വോട്ടുകൾ മാത്രമാണ്, അത് ആയിരങ്ങളുടെ കണക്കിൽ നിൽക്കും. പക്ഷേ ഇത്തവണ 400,000+ തപാൽ വോട്ടുകളുണ്ട്. കോവിഡ് ബാധിത വോട്ടുകളാണ് അതിലേറെയും. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വെല്ലുവിളിയാണ്. അതെല്ലാം കൊണ്ടും ഇത്തവണ ഫലമറിയാൻ വൈകും. അതിനൊപ്പമാണ് ട്രെൻഡ് എന്ന സോഫ്റ്റ്വെയർ സംവിധാനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഏർപ്പെടുന്ന സംവിധാനത്തിലൂടെ മാത്രം പുറത്ത് വിവരം അറിഞ്ഞാൽ മതി എന്ന നിലപാടെടുത്തുകൊണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലേറ്റവും പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇരട്ട വോട്ട് വിവാദം വരും വരെ വളരെ സജീവമായി കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് എന്നാൽ അതിനുശേഷം മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുന്നു. വല്ലപ്പോഴുമുള്ള ഒരു PRD വാർത്താക്കുറിപ്പ് അതും വളരെ കുറവാണ്. വോട്ടെടുപ്പ് ദിവസം പോലും കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിരുന്നില്ല. വളരെ വൈകിയാണ് സംസ്ഥാനത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്. 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് കൃത്യമായ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തത്. അത്രയ്ക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് വളരെ മോശം രീതിയിലേക്ക് മാറുന്നു. അതിന്റെ തുടർച്ചയായി കൂടി ഇതിനെ കാണണം. ഏതായാലും അരുൺ, ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായി ഇപ്പോൾ അരുൺ പറയുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ആ ലിങ്ക് ആ സംവിധാനം ചാനലുകൾക്ക് നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അടക്കമുള്ള ചാനലുകൾ തന്നെ ആയിരിക്കും പൊതുജനങ്ങൾക്ക് ആദ്യം ഫലം അറിയാൻ ആശ്രയിക്കാൻ കഴിയുക അല്ലേ? അത് മാത്രമാണ് ഇപ്പോൾ ഉള്ള വഴി. പക്ഷേ അതിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശയക്കുഴപ്പം അവ്യക്തതയുമുണ്ട്. ഒരു വീഡിയോ ഔട്ട് മാധ്യമങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ PRD ഉദ്യോഗസ്ഥൻ ഏത് പേജാണോ സെലക്ട് ചെയ്യുന്നത്, ഒരുപക്ഷെ സംസ്ഥാനത്തെ പൊതുചിത്രമാകാം, അല്ലെങ്കിൽ പിന്നീട് അത് ജില്ലകളിലേക്ക് പോകാം. കൃത്യമായി ആ വിവരം ആളുകൾക്ക് എത്തിക്കാനോ ആളുകൾക്ക് അത് കാണാനുള്ള സമയമുണ്ടാകുമോ അറിയാനുള്ള സമയമുണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്,
जन वोटिंग वोटेल केंद्र वरुद कड़ नियंत्रण स्वाभाविक जन वाली आकांक्षु के जन ओर निमिषों वोटेल विवर आकांक्ष का विवरमान पुरते मलिए अपकड़ी क्यों एम उपाण कम वोटिंग केंद्र जनकूट अदी मुनकूटी कंर क्रमीरण तेरे ऑफिस भाग तीनो अलिय पल री तेरे ऑफीसुके अरुण भागत वार्ता सम्मेलन वोटेल मुंबर वार्ता सम्मेलन विशदीकरण साधारण उदा अब इतवरे अरुण परोत्र जन संबंध एत्र वेगति फल अल का अब साधारण विभिन्न कुरेकूरी वैगान्ल सा अदान वि अरुण नल्गर।